അനുദിന കത്തോലിക്ക പ്രവർത്തനങ്ങൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ദൂതരണി നിരക്കുന്നു, ദീപമാളം ഇഴിതുറക്കുന്നു. ദൈവദൂതരണി നിരക്കുന്നു, ദീപമാളം ഇഴിതുറക്കുന്നു. പെസഹ കുഞ്ഞാടി ബലിയിൽ അണയാം ഭക്ത്യാദരമാ. പെസഹ കുഞ്ഞാടി ബലിയിൽ അണയാം ഭക്ത്യാദരവാ. തിരുനിണമൊഴുകും കാൽവരി പേരാ, നിർമ്മലര സ്നേഹിതര തീരാ. ദൈവദൂതരണി നിരക്കുന്നു, ദീപമാളം ഇഴിതുറ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഭ ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോ നിങ്ങളിൽ സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഇതിൻ്റെ ശരീര രക്തങ്ങളാണെന്ന്, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ഈശോ പഠിപ്പിച്ചതിൻ്റെ പറഞ്ഞതിൻ്റെ ഓർമ്മയുടെ ദിനം. തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച ഈശോയുടെ വലിയ മാതൃക സ്വീകരിക്കുവാനായിട്ട് ഇന്നേ ദിനം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയാണ്. ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും ഓരോ ദിവ്യബലിയിൽ പങ്കുചേരുമ്പോഴും ഒക്കെ ഈയൊരു ചിന്ത നമ്മുടെ മുന്നിലേക്ക് നൽകുകയാണ്. ഈശോ തന്നെ തന്നെ അർപ്പിച്ച് ആ വലിയൊരു മഹനീയമായ മാതൃക നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമർപ്പണം, അതാണ് ജീവിതം, അതാണ് ഈശോ നമുക്ക് കാട്ടിത്തരുന്നതും. അതിന് തന്നെ തന്നെ ശൂന്യവൽക്കരിക്കണം, താഴ്മയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം. ഈ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനമായി ഇന്ന് സഭ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത്
ഏറ്റവും സ്വീകാര്യമായ ഒന്നായി തീരട്ടെ. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും നമ്മളിലൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ക്രിസ്തുവിനെ പ്രതിയാണെന്ന ചിന്തയിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഓരോ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപാവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നാമും ക്രിസ്തുവിനോടൊപ്പം പങ്കുപറ്റിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ആ മഹാവിരുന്നിൽ പങ്കുചേരുകയാണ്. പ്രത്യേകമായിട്ട് ഈ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊത്തിരിയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. രോഗമായിട്ട് അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള വ്യഥകൾ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഈശോയുടെ കുരിശൻ ചുവട്ടിലേക്ക്, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ആ മഹനീയ അർപ്പണത്തിലേക്ക് നമുക്കും പൂർണ്ണമായിട്ട് ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും ഭക്തിപൂർവ്വം ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നാം ഒന്നു ചേർന്നർപ്പിക്കുന്ന ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കനിയണമേ, കർത്താവേ കനിയണമേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവ പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളിലുള്ളണമേ. പിതാവിന്റെ വലുതാതിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായി കുദാശയിലൂടെ അങ്ങേ പിടാസംഗരത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന. കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. അക്കാലത്ത് മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു. അവൻ അത് രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവനയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു,
കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. രണ്ടാം വായന. ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ അന്ധകാരണത്തെ വിശുദ്ധീകരിക്കുന്നു. വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും ശിഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് ക്രിസ്തു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങാത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. ദഹന ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഞങ്ങൾ എവിടെ പെസക ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരുവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുമൊത്ത് പെസക ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്ന പോലെ കണ്ടു. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ടല്ലു ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോടല്ലു ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയതുമായ എൻ്റെ രക്തമാണ്.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്ത് നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ. പ്രിയ സഹോദരരെ, നമ്മുടെ വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവും എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനങ്ങളും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമർന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധഗീത അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വൽഭവത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യം അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകം സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും എല്ലാ രൂപതാധ്യക്ഷന്മാർക്കും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. തിരുമുമ്പിൽ സമർപ്പിച്ച നേരം കണ്ണീരാലിൽ നുമ്പറ കഥകൾ യേശുവിൻ തിരുമുമ്പിൽ സമർപ്പിച്ച നേരം ഇരുക്കൈകൾ നീട്ടി മാറുടന ചെണ്ട് കണ്ണീർ തുടച്ചൊരാ സ്നേഹമേ ഇരുക്കൈകൾ നീട്ടി മാറുടന ചെണ്ട് കണ്ണീർ തു
ഈശ്വര സ്നേഹമേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ ശുദ്ധിക്കും മേമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവനും നന്മയ്ക്കുമായി അങ്ങേക്കാലങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചതിരുവ്യങ്ങൾ വഴി കൗതാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ അങ്ങക്കാരണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യ പുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഹമാരോടും പ്രധാന മാലാഹമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ മഹത്വം ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും മഹിമ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണം ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും
എല്ലാ മെത്രാന്മാരോടും വൈദ്യാഗണത്തോടും ഒത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലോ എത്തിക്കണമേയും. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കിയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദൈവോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പുജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, അങ്ങയെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ
എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവീയ പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മോക്ഷകവാടം തുറക്കും രക്ഷകരമോസ്തി, ശത്രുവീണണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെങ്ങും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലാകുന്നതിനായിരിക്കുന്ന ഈശോ, ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹം നമുക്കൊക്കെ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രയാസങ്ങളെയും ഒരു നിമിഷം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീണുന്ന ഏറ്റം മഹത്താമി ഭൂതാശയി, നൗവേ നീയാമത്തി കർമ്മങ്ങൾ വന്നല്ല പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിലും പോരായ്മയൊക്കെ ദൈവ പിതാവിനും തന്നേ ഗജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവേദം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നും വാഴുക ത്രിത്വൈന ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ
എല്ലാ സ്വാദം നിറഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പിടാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാഹുമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ്. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരസങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നല്ലമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിഹാനാഥനെ വാഴ്ത്തിടുവിൻ.